ഒരു സ്ട്രാറ്റജി ആയിക്കൂടെ, ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ബിഗ് ബോസ് ഫിനാലേക്ക് വരുന്നത്. അപ്പൊ കപ്പടിക്കുന്ന ആരോ വിചാരിക്കുന്നത്? അർജുനുണ്ട്, പിന്നെ അഭിഷേക്, അഭിഷേകും അവർ രണ്ടാളോ കപ്പടിക്കാൻ യോഗ്യത ആയിട്ടുള്ളവര്. അതെ, പിന്നെ ജിന്ദു ചേട്ടൻ അങ്ങനെ പുറത്തുനിന്ന് അകത്തല്ല സപ്പോർട്ട്, ഇവിടെ പുറത്തല്ല സപ്പോർട്ട് ആണെങ്കിലും അകത്തുനിന്ന് ആർക്കും താല്പര്യമില്ല. അകത്തുനിന്ന് താല്പര്യം പറയുന്ന ഉദ്ദേശിക്കുന്നത് അകത്തുള്ളവർക്ക് ഈ ജിന്ദു ചേട്ടൻ ശരിക്കും കപ്പടിക്കണമെന്നില്ല. ഏതകത്ത് ജാസ്മിൻ അങ്ങനെയുള്ളവരൊക്കെ, ശ്രീതു, പക്ഷെ അവരല്ലല്ലോ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അല്ലല്ല, ഞങ്ങൾക്ക് അർജുൻ പിന്നെ അഭിഷേക്, ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളു. അപ്പൊ കപ്പടിക്കുന്ന ആരാണ് യോഗ്യത തോന്നുന്നത്? എനിക്ക് ജാസ്മിനെയാണ് തോന്നിയത്. ജാസ്മിനാണ് കപ്പടിക്കുന്ന ചാൻസ് കൂടുതല്? ജാസ്മിനെ തോന്നിയത്. കാരണം ജാസ്മിൻ ആദ്യം തൊട്ടേ നല്ലൊരു പ്ലെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൊക്കെ വന്ന് വന്ന് നല്ലൊരു ഇതിലോട്ട് വരുന്നുണ്ട്. അതിലെ പുള്ളിക്കാരുടെ കോച്ചും എല്ലാം അടിപൊളിയാണ്. സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ആ, ജാസ്മിനായിരിക്കും. ഫിനാലെ എടുത്തോണ്ടിരിക്കുള്ളൂ, ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളൂ. ഒരു കപ്പടിക്കാൻ യോഗ്യക്കാരാണ് തോന്നുന്നത്? അതായത് ആർക്ക് കപ്പിട്ട് എന്നാണ് വിചാരിക്കുന്നത്? പുറത്തെന്തൊക്കെ നടന്നാലും എല്ലാരും ഒറ്റപ്പെടുത്തിയാലും ജാസ്മിൻ അത്രയും ഒറ്റക്ക് നിന്ന് കളിക്കുന്നുണ്ട്. അത് കെപ്രി പോയതിനു ശേഷം നല്ലൊരു ചേഞ്ചാണ് ജാസ്മിന് വന്നേക്കുന്നത്. നമുക്ക് ആഗ്രഹം ജാസ്മിൻ വിൻ ചെയ്യണം. ഒത്തിരി എല്ലാരും ഡീഗ്രേഡ് ചെയ്ത ആള് താഴെ പോയതാണ്, എന്നിട്ട് പിന്നെയും ഒറ്റക്ക് നിന്ന് കളിച്ചു തന്നെ ആള് മുന്നോട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്നും പറയാറില്ല. ഡീഗ്രേഡ് ചെയ്യാനുള്ള കാരണം ജാസ്മിനായിട്ട് ഉണ്ടാക്കിയത് തന്നെയല്ലേ? കാരണം അതായത് പുറത്തൊരു എൻഗേജ്മെന്റ് പോലെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഷോ ആയതുകൊണ്ടാണ് ചോദിച്ചത്. അത് സ്ട്രാറ്റജി ആയിക്കൂടെ, ഒരു സ്ട്രാറ്റജി ആയിക്കൂടെ, സ്ട്രാറ്റജിക്ക് ഒരു പരിമിതി ഇല്ലേ? പേശകരെ കപിക്കുന്ന രീതിയിലാണ് ജാസ്മിനോട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നിന്നത് ഗബ്രിയാണ്. ബാക്കി എല്ലാരും ജാസ്മിനെ നെഗറ്റീവ് ആയിട്ടാണ് കണ്ടത്. ഇപ്പോഴാണ് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആവുന്നത്. അപ്പോ നമ്മളാണെങ്കിലും അത്രയും ദിവസം അവിടെ സ്ട്രഗിൾ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ നിൽക്കുമ്പോ ആളുമായിട്ടും അറ്റാച്ച്ഡ് ആയി പോയേക്കാം. പിന്നെ ആളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മള് ഗെയിം വെച്ച് നോക്കുമ്പോ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് അത്രയും ഈ അറ്റാച്ച്മെന്റിന് ഒരു ബൗണ്ടറി ലൈൻ വേണം അങ്ങനെ വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും തോന്നാറില്ലേ നമ്മളെ കേൾക്കാൻ ഒരാളല്ലേ നമുക്ക് ഏറ്റവും ആവശ്യം. എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോ പൈസ അങ്ങനത്തെ ഒന്നും ആവില്ലല്ലോ. അപ്പൊ ആളവിടെ എന്തൊക്കെയാണ് സഫർ ചെയ്യുന്നത് നമുക്കറിയില്ല. ഒറ്റയ്ക്ക് നിക്കല്ലേ, വേറെ ആരും. അപ്പൊ ഫെബ്രിയാണ് എപ്പോഴും നിൽക്കുന്നത്. എനിക്കെന്തോ ജാസ്മിൻ, വേറെ എനിക്കറിയില്ല. ജാസ്മിൻ അന്ന് ഫെബ്രിയായിട്ട് നിന്ന് കളിച്ചപ്പോ മോശമായിട്ട് തോന്നിയെങ്കിൽ കൂടി ഇപ്പൊ ആളെ ഒറ്റയ്ക്ക് നന്നായി സ്ട്രഗിൾ ചെയ്തിട്ട് അടിപൊളി കളിക്കുന്നുണ്ട്. അപ്പോ ജാസ്മിൻ ആണ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒന്നും ബിഹേവ് ചെയ്യാറില്ല. ഫിനാലേക്ക് അടുത്തോണ്ടിരിക്കണല്ലോ, ആരാണ് ഒരു കപ്പടിക്കാൻ യോഗ്യത? നല്ലൊരു പ്ലെയറാണ്, സത്യസന്ധരായിട്ട് കളിക്കുന്നുണ്ട്. ജാസ്മിൻ ജിന്ദയാണോ മറ്റേ ഒരു കപ്പടിക്കാൻ യോഗ്യതയായിട്ട് തോന്നുന്നത്? ജിന്ദ.